നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിസ്മിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഫോർത്ത് സെം എം ബി എഡിനകത്ത് ഫിലോസഫിയിലെ ചാപ്റ്റർ ത്രീ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് തോട്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നോക്കുന്നത് അതിനകത്ത് ഇവാനെലിച്ച് എന്ന് പറയുന്ന ഒരു ചിന്തകൻ്റെ തോട്ട്സാണ് ഡീസ്കൂളിംഗ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു തോട്ട് പറഞ്ഞിട്ടുള്ള ആളാണ് അപ്പോൾ മെയിൻ പോയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പോകാം ഓൾട്ടർനേറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോൺ ട്രഡീഷണൽ തോട്ട്സാണ് എന്നു വെച്ചാൽ ട്രഡീഷണൽ വേ ഓഫ് സ്കൂളിംഗിൽ നിന്നും മാറിയിട്ടുള്ളൊരു ആണ് നോൺ ട്രഡീഷണൽ തോട്ട്സ് ആൻഡ് നോൺ നോൺ ട്രഡീഷണൽ വേ ഓഫ് ലൈഫും കൂടിയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ രീതിയിലുള്ള ചിന്താ രീതി അല്ല ഇത് ആൻഡ് ദേ പ്രൊപ്പോസ്ഡ് ഇൻഡിപെൻ്റൻറ്റ് സ്കൂൾസ് ആൻഡ് ഹോം ബേസ്ഡ് സ്കൂൾസ് ഇതിന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സ്കൂളുകൾ അതേപോലെ തന്നെ ഹോം ബേസ്ഡ് ആയിട്ടുള്ള സ്കൂളുകൾ എന്നാണ് പറയുന്നത് ആൻഡ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ത്രൂ ഫാമിലി നേച്ചർ ആൻഡ് അതർ ഡേ ടു ഡേ ലൈഫ് ഓഫ് എ ചൈൽഡ് ഒരു ചൈൽഡ് ഡേ ടു ഡേ ലൈഫ് ഫാമിലി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു ഓൾട്ടർനേറ്റീവ് തോട്ട്സിൽ വരുന്നത് അതായത് പ്രധാനപ്പെട്ട ആളാണ് ഇവാൻ ഇവാനിലേച്ചിനി അദ്ദേഹത്തിൻ്റെ കുറച്ച് പോയിന്റ്സ് പറയാം ഒന്നാമത്തേത് ഡി സ്കൂളിംഗ് സൊസൈറ്റി അദ്ദേഹം പറഞ്ഞത് എപ്പോഴും സ്കൂൾ ഇപ്പോൾ പഴയ രീതിയിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയല്ല സ്കൂളിംഗ് വേണ്ടത് പ്രകൃതിയോട് ഇണങ്ങി ജീവിതത്തോട് ഇണങ്ങിയിട്ടുള്ള സ്കൂളിംഗ് ആണ് വേണ്ടത് അങ്ങനെ അദ്ദേഹം പേരിട്ടത് ഡി സ്കൂളിംഗ് സൊസൈറ്റി എന്നാണ്

ആൻഡ് ഇൻഫോമൽ അറേഞ്ച്മെൻറ്റ്സ് അതിനായിട്ട് അദ്ദേഹം പറയുന്നത് ഒരു ഇൻഫോർമൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കണം ഒരു ഫോർമൽ രീതിയിൽ രാവിലെ വരുന്നു വൈകുന്നേരം പോകുന്ന ഒരു ടൈം ടേബിൾ എക്സാമിനേഷൻസ് അങ്ങനെയുള്ളതല്ലാതെ ഒരു ഇൻഫോർമൽ രീതിയിലുള്ള എഡ്യൂക്കേഷനും കൂടി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ആൻഡ് ഹി സേസ് സെൽഫ് ആൻഡ് ഡയറക്റ്റഡ് ആൻഡ് സോഷ്യൽ റിലേഷൻ ഷുഡ് കീപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിലേക്കാണ് നമ്മൾ ഓരോ കുട്ടിയും ഇറങ്ങി പോകുന്നത് അപ്പോൾ ആ ഒരു സമൂഹവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും അതേപോലെ തന്നെ ഒരു സെൽഫ് ഡയറക്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് സ്വന്തമായിട്ട് കാര്യങ്ങൾ ആ േറ്റ് ചെയ്ത് ഒരു കഴിവുണ്ടായിരിക്കണം സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ നേച്ചർ നേച്ചറുമായിട്ട് പ്രകൃതിയോട് ഇണങ്ങിയാൽ തന്നെ ഈ കാര്യങ്ങൾക്ക് നമുക്കൊരു അറിവ് കുഞ്ഞുങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം വൈ ഡി സ്കൂളിംഗ് എന്തുകൊണ്ടാണ് ഡി സ്കൂളിങ്ങിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി സേയ്സ് ദാറ്റ് ട്രഡീഷണൽ സ്കൂൾസ് ആർ ഓൺലി പ്രൊവൈഡിങ് സ്പൂൺ ഫീഡിങ് നോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ സ്പൂൺ ഫീഡിങ് പോലെ ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നോളേജുകൾ ഇങ്ങനെ കൊടുക്കുക എന്നുള്ളതല്ലാണ്ട് വേറൊരു പ്രാക്ടിക്കൽ ലൈഫ് അതിനകത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് യൂസിങ് ഓൺലി ഫോർ ലേണിംഗ് ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ് കുറേ കാര്യങ്ങൾ പഠിക്കാനും മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ട്രഡീഷണൽ സ്കൂൾസ് പറയുന്നത് പക്ഷേ അവിടെ ഒരു വേ ഓഫ് ലൈഫ് ജീവിക്കാനുള്ള ഒരു ജീവിത രീതി അവിടെ ഉണ്ടാക്കി വരുന്നില്ല ആൻഡ് വി ഡോണ്ട് വാണ്ട് എ ന്യൂ കൈൻഡ് ഓഫ് കോളനൈസേഷൻ ത്രൂ ദിസ് ട്രഡീഷണൽ വേ ഓഫ് ലേണിങ് അദ്ദേഹം പറയുന്നത് ഇത് ഒരു കുട്ടിയെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ഇൻസ്റ്റിറ്റ്യൂഷനലൈസ് കൂടി ആ കുട്ടി ആ ഒരു സ്കൂളിങ്ങിൻ്റെ സിസ്റ്റം മാത്രം പഠിക്കുന്നു പുറത്തുള്ള ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് അതിന് മിങ്കിൽ ചെയ്യാൻ സാധിക്കുന്നില്ല അതായത് റിയൽ ലൈഫുമായിട്ടൊരു ബന്ധമില്ലാത്തതുകൊണ്ട് ഒരു പുതിയ രീതിയിലുള്ളൊരു കോളനൈസേഷനാണ് അതിലൂടെ സംഭവിക്കുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഫോർ സൊസൈറ്റി ദർ ഈസ് എ പ്രാക്ടിക്കൽ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ പർപ്പസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ഈ ഒരു കൊറോണയുടെ ഒരു പ്രശ്നം വന്നു അപ്പോൾ അതിന് വേണ്ടിയുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളൊരു കഴിവ് അവർ സ്കൂളിൽ നിന്ന് പഠിച്ച് വരുന്ന കുട്ടിക്ക് ഉണ്ടായിരിക്കണം അപ്പം അങ്ങനെയുള്ള ഒരു പ്രാക്ടിക്കൽ ലൈഫ് ഇല്ലാത്ത സ്കൂളുകളെന്ന് പറയുന്നത് ജീവനില്ലാത്ത സ്കൂളുകളെന്നാണ് അദ്ദേഹം പറയുന്നത്

ദേ വിൽ നോട്ട് കം ഫോർവേഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂവർ ആയിട്ടുള്ള ഏരിയാസിലുള്ള കുട്ടികളുടെ ആ ഒരു എഡ്യൂക്കേഷൻ എത്രയോ ഫാർ എവേ ഫ്രം ദി റിച്ച് പീപ്പിൾ എത്രയോ ദൂരമാണ് അവരുടെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കേസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ സ്റ്റേറ്റിലും ഒരേപോലെയുള്ള ഒരു എജ്യൂക്കേഷൻ സിസ്റ്റം അല്ല വരുന്നത് അപ്പോൾ അതെന്ന് പറയുന്നത് ആകെ ഒരു കൺഫ്യൂസിങ് ആണ് ശരിക്കും ആൻഡ് എ ഗുഡ് എജ്യൂക്കേഷൻ സിസ്റ്റം ഡു നോട്ട് ഡിഫറൻഷിയേറ്റ് റിച്ച് ആൻഡ് പോർ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഗുഡ് എജ്യൂക്കേഷൻ സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അതൊരിക്കലും സമൂഹത്തിന് റിച്ച് ആൻഡ് പോർ എന്ന് തരംതിരിക്കില്ലായിരുന്നു എഡ്യൂക്കേഷനിലെങ്കിലും ആൻഡ് ഇഫ് ദർ എക്സിസ്റ്റഡ് സ്കൂൾസ് വി ഷുഡ് അബാൻഡൻ ദും അദ്ദേഹം പറയുന്നതാണ് അങ്ങനത്തെ സ്കൂളുകൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മൾ അവയെ അബാൻഡൻ ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു ആൻഡ് ട്രഡീഷണൽ സ്കൂൾസ് ബ്രിങ്സ് എ കൺസ്യൂമർ സ്റ്റാറ്റിറ്റ്യൂഡ് ഇൻ ദ സൊസൈറ്റി ട്രഡീഷണൽ സ്കൂൾസ് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ ഒരു ഉപഭോക്തൃ സംസ്കൃതി ആ ഒരു സംസ്കാരത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു തോട്ടിൽ ഒരു ടീച്ചർക്ക് മൂന്ന് റോളാണുള്ളത് ഒന്ന് പ്രീച്ചറായിട്ട് രണ്ട് കസ്റ്റേഡിയനായിട്ട് മൂന്ന് തെറാപ്പിസ്റ്റായിട്ട് ഈ മൂന്ന് റോളുകളും ഒരു ടീച്ചർക്ക് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ആൻഡ് ഓൾ ദ വേ ഓഫ് സ്കൂളിംഗ് ഈസ് ആക്ച്വലി ഫേസിംഗ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ബിക്കോസ് ഓഫ് ദി ലാക്ക് ഓഫ് കണക്ഷൻ ബിറ്റ്വീൻ ദ റിയൽ ലൈഫ് ആൻഡ് ദ സ്കൂൾ സിലബസ് ആൻഡ് എഡ്യൂക്കേഷൻ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന സിലബസും റിയൽ ലൈഫുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ നമ്മൾ ഡി സ്കൂളിങ് കൊണ്ടന്നേ ാണ് അദ്ദേഹം പറയുന്നത് ആൻഡ് റിയൽ ലൈഫ് കണ്ടീഷൻസ് ആർ ഡിസ്കണക്റ്റഡ് ഇൻ ദസ് ട്രഡീഷണൽ വേ ഓഫ് സ്കൂളിംഗ് വെച്ച് കഴിഞ്ഞാല് ഡിസ്കണക്റ്റഡ് ആണ് കുട്ടികൾ ജീവിക്കുന്ന രീതി അതേപോലെ തന്നെ പഠിക്കുന്നത് എന്തോ രണ്ടും മാറി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പെക്ട്രം എന്ന് പറയുന്ന വേറൊരു പോയിൻ്റ് അദ്ദേഹം പറയുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പെക്ട്രം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോതെറാപ്പി പ്ലസ് മെഡിസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മെൻറ്റലി എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് നമ്മൾ മരുന്ന് മാത്രമല്ല കൊടുക്കുക സൈക്കോതെറാപ്പിയും കൂടെ കൊടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സുഖം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണോ ആ രീതിയിലും കൂടെ നമ്മൾ അവരെ തെറാപ്പി ചെയ്യും വെറുതെ മരുന്ന് മാത്രം കൊടുക്കുകയാണോ ചെയ്യുക അല്ല നമ്മൾ പരിചരണവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതേമാതിരിക്ക് തന്നെ വേണം സ്കൂളുകളിലും കുഞ്ഞു കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും കുറേ നമ്മൾ മെഡിസിൻ പോലെ കുറേ നോളജ് ഇങ്ങനെ ഗുളിക പോലെ കൊടുത്തിട്ട് കാര്യമില്ല നേരെ മറിച്ചിട്ട് ആ ഒരു റിയൽ ലൈഫുമായിട്ട് അവനെ ഒരു ഫീലിംഗ് കൊണ്ടുവരുന്നത് അത്യാവശ്യമാണ് ലൈക്ക് വൈസ് ഇൻ എ കേസ് ഓഫ് ദ സ്റ്റുഡൻ ലേണിംഗ് ആൻഡ് റിയൽ ലൈഫ് സിറ്റുവേഷൻ ഷുഡ് ബി കൺസിഡർ എ പെർഫെക്റ്റ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിങ്ങും അതേപോലെ തന്നെ റിയൽ ലൈഫും തമ്മിലുള്ളൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് അദ്ദേഹം ലേണിംഗ് വെബിനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് സ്കിൽഡ് ടീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല പ്രാഗല്ഭ്യമുള്ള ടീച്ചേഴ്സ് തമ്മിലൊരു വെബ് ഒരു കണക്ഷൻ ഒരു ശൃംഖല രൂപപ്പെടണം അതേപോലെ സ്റ്റുഡൻസ് ടുഗേദർ അതേപോലെ കുഞ്ഞുങ്ങൾ തമ്മിലും ഒരു ഒരു നല്ലൊരു സ്കിൽ അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തു വരണം അതേപോലെ തന്നെ മാസ്റ്റർ പ്രാക്ടീഷണർ ആൻഡ് എ സ്റ്റുഡൻറ്റ് അതേപോലെ തന്നെ ഒരു മാസ്റ്റർ പ്രാക്ടീഷണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു സ്കില്ലിൽ വളരെയധികം കഴിവ് തെളിയിച്ച ഒരു മാസ്റ്റർ ആയിട്ടുള്ള ഒരാളുണ്ടായിരിക്കണം അയാളിലൂടെ കുഞ്ഞുങ്ങൾക്ക് ചില കഴിവുകളും കലകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ഇതേപോലെ കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വില് ഡെവലപ്പ് ഇൻ്റലക്ച്വൽ ഡിസിപ്ലിൻസ് വില് അച്ചീവ് ബൈ സ്റ്റുഡൻസ് ഇങ്ങനെ ഒരു മാസ്റ്റർ പ്രാക്ടീഷണർ ഉള്ളപ്പോൾ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഡിസിപ്ലിൻസ് ഇപ്പം ഒരു കലാകരമായിട്ടുള്ളൊരു കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും പഠിക്കാൻ കുഞ്ഞുങ്ങൾക്ക് സാധിക്കും അപ്പം ഇങ്ങനെയുള്ളൊരു വെബ് ഒരു ശൃംഖലയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നത് ആൻഡ് റീബർത്ത് ഓഫ് എപ്പിത്യം എപ്പിമിത്യൻ മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മിത്തോളജിയാണ് ഒരു ഗ്രീക്ക് മിത്തോളജിയാണ് പറയുന്നത് ഹി വാസ് ആക്ച്വലി അഗെയിൻസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പിമിത്യൻ മാൻ എന്ന് പറയുന്നത് അദ്ദേഹം ഗ്രീക്കിൽ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ അത്രയും ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൈസേഷൻ ഓഫ് എജ്യൂക്കേഷനെതിരായിരുന്നു ഇങ്ങനെ സ്കൂളുകൾ കേട്ടിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയോടെ അദ്ദേഹം എതിരായിരുന്നു അദ്ദേഹം പറഞ്ഞത് സ്കൂളിംഗ് സാധിച്ചത് ഇത് വേ ഓഫ് ലൈഫാണ് ജീവിതം തന്നെയാണ് സ്കൂളിംഗ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആൻഡ് മോഡേൺ മാൻ തിങ്സ് എഡ്യൂക്കേഷൻ മസ്റ്റ് ബി ഇൻസ്റ്റിറ്റ്യൂഷനലൈസ്ഡ് ബട്ട് ഇറ്റ് ഈസ് ഇൻ പക്ഷേ ആധുനിക മനുഷ്യൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഒരു നാല് ചുവരുകൾക്കുള്ളിൽ ഇങ്ങനെ ഒരു ടീച്ചർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു കുട്ടികളതിങ്ങനെ അത് കേട്ട് വിഴുങ്ങുന്നു അതാണ് ഇപ്പോഴും എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലാണ് മോഡേൺ മാൻ പോലും ചിന്തിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇറ്റ് ഈസ് ഇൻ അത് തെറ്റാണ് ഇറ്റ് വിൽ ബ്രിങ് ദ സ്റ്റുഡൻസ് അവേ ഫ്രം റിയൽ ലൈഫ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ആ ഒരു റിയൽ ലൈഫിൽ നിന്ന് മാറ്റേ ഉള്ളൂ സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇവൻ ഇല്ലേജ് ഇനി നമുക്ക് അടുത്തത് പഠിക്കാൻ റേമർ ഇവിടെ ആണ് പഠിക്കാനുള്ളത് സ്കൂൾ ഈസ് ഡെഡ് എന്ന് പറയുന്ന ഒരു തിയറിയും ഉണ്ട് ഈ ചാപ്റ്ററിൽ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ താങ്ക് യു താങ്ക് യു ഓൾ